ഏതൊരു രാജ്യത്തിൻ്റെയും കരസേനയുടെ പ്രത്യക്ഷമായ ശക്തിയുടെ പ്രതിഫലനമാണ് ടാങ്കുകൾ. നൂറിലധികം വർഷത്തെ സംഭവബഹുലമായ ചരിത്രം തന്നെ ടാങ്കുകൾക്ക് പറയാനുണ്ട്. ഇരുമഹായുദ്ധങ്ങളിലും മറ്റനവധി യുദ്ധങ്ങളിലും എന്നുവേണ്ട ആഭ്യന്തര പ്രക്ഷോഭങ്ങൾ അടിച്ചമർത്താൻ വരെ പല രാജ്യങ്ങളും ഇവയെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ എന്താണ് ഒരു ടാങ്ക്? ടാങ്കിൻ്റെ ഉൽപ്പത്തിക്ക് പിന്നിലെ കഥയും വിവിധ യുദ്ധങ്ങളിലെ ഇവയുടെ ഫലപ്രദമായ വിന്യാസവുമാണ് നാം ഈ വീഡിയോയിലൂടെ കാണുന്നത്. വിവിധ ടാങ്കുകളുടെ പ്രത്യേകതയെക്കുറിച്ചും ചുരുക്കത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഒന്നാം ലോക മഹായുദ്ധത്തോടെയാണ് ടാങ്കുകളുടെ ചരിത്രം ആരംഭിക്കുന്നത്. ട്രഞ്ച് യുദ്ധമായിരുന്നു ഇക്കാലത്തെ സവിശേഷത. ട്രഞ്ചുകൾ കുഴിച്ചൊരു പ്രദേശത്ത് നിലയുറപ്പിച്ച ചെറുസേനയെപ്പോലും തോൽപ്പിക്കാൻ ശത്രുവിന് വൻ സേനാവിന്യാസം ആവശ്യമായിരുന്നു. മാത്രമല്ല, ഇത് വളരെ ദൈർഘ്യമേറിയ പ്രക്രിയയും ആയിരുന്നു. ഇതിന് പരിഹാരമെന്നോണം വമ്പൻ ആർട്ടിലറി ഗണ്ണുകൾ വികസിപ്പിച്ചെങ്കിലും ശത്രുവിൻ്റെ ട്രഞ്ചുകൾ ഭേദിച്ചുകൊണ്ടുള്ള അവയുടെ മുന്നേറ്റം അപ്പോഴും സാധ്യമായിരുന്നില്ല. ട്രഞ്ചുകൾ മുറിച്ചു കടക്കാൻ സ്വന്തമായ ട്രാക്കുകളും അവിടെ നിലയുറപ്പിച്ചിട്ടുള്ള ശത്രുസേനയെ നശിപ്പിക്കാൻ വലിയ ഗണ്ണുകളുമുള്ള കവചിത വാഹനങ്ങൾ നിർമ്മിക്കാനായിരുന്നു ശ്രമം. യുദ്ധക്കപ്പലുകളിലേതുപോലെ ശക്തമായ കവചവും ദിശ മാറ്റാൻ സാധിക്കുന്ന വലിയ തോക്കും ഇവയ്ക്കുണ്ടായിരിക്കണമെന്നതായിരുന്നു നിബന്ധന. ഇത്തരമൊരു വാഹനം നിർമ്മിക്കാൻ ബ്രിട്ടനും ഫ്രാൻസും ശ്രമിച്ചിരുന്നെങ്കിലും ബ്രിട്ടീഷുകാരായിരുന്നു ആദ്യം വിജയം കണ്ടത്. ഇവയെ ലാൻഡ്ഷിപ്പ് അഥവാ കരയിലെ കപ്പലുകൾ എന്ന് വിളിക്കാനായിരുന്നു ബ്രിട്ടന് താൽപ്പര്യം. എന്നാൽ യുദ്ധത്തിൽ നേരിടുന്നതുവരെ ജർമ്മനി ഈ രഹസ്യം ഒരു കാരണവശാലും അറിയരുത് എന്ന് ബ്രിട്ടൻ ആഗ്രഹിച്ചിരുന്നു. തന്മൂലം ഒരു വാട്ടർ ടാങ്കുമായി രൂപസാദൃശ്യമുള്ള ഈ ആയുധത്തിന് ടാങ്ക് എന്ന കോഡ്നാമമാണ് നൽകിയത്. ഇതുതന്നെയാണ് പിന്നീട് വന്ന തലമുറകൾക്ക് വിളിപ്പേരായതും. തുടക്കത്തിൽ ബ്രിട്ടീഷ് ടാങ്കുകൾ ജർമ്മൻ സേനയ്ക്കെതിരെ അത്ര ഫലപ്രദമായിരുന്നില്ല. അക്കാലത്തെ ശക്തി കുറഞ്ഞ എഞ്ചിനുകൾ ഭാരമേറിയ ഈ ഭീമൻ ടാങ്കുകൾ ചലിപ്പിക്കാൻ തികച്ചും അപര്യാപ്തമായിരുന്നു. എന്നാൽ ടാങ്കുകളുടെ സാധ്യത മനസ്സിലാക്കിയ ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, റഷ്യ, അമേരിക്ക എന്നീ രാജ്യങ്ങൾക്കിടയിൽ മികച്ച ടാങ്കുകൾ നിർമ്മിക്കാനായി കിടമത്സരം തന്നെയായിരുന്നു പിന്നീട് അങ്ങോട്ട്. എന്നാൽ ഒന്നാം ലോകമഹായുദ്ധത്തിലേറ്റ കനത്ത തോൽവിയോടെ ജർമ്മനിക്ക് തങ്ങളുടെ ടാങ്കുകൾ നശിപ്പിക്കുകയും ഈ രംഗത്തെ ഗവേഷണങ്ങൾ നിർത്തിവെക്കുകയും ചെയ്യേണ്ടി വന്നു. പിന്നീട് ഹിറ്റ്ലർ അധികാരത്തിൽ വന്നപ്പോൾ മാത്രമാണ് വീണ്ടും ടാങ്കുകളുടെ നിർമ്മാണം ജർമ്മനിയിൽ പുനരാരംഭിച്ചത്. രണ്ടാം ലോകമഹായുദ്ധത്തിന് മുന്നോടിയായി ടാങ്ക് സാങ്കേതിക വിദ്യകളിൽ വൻ മുന്നേറ്റമാണ് ഉണ്ടായത്. രണ്ടു തരം ടാങ്കുകളാണ് അക്കാലത്ത് ഉണ്ടായിരുന്നത്: കാവലറി ടാങ്കുകളും ഇൻഫൻട്രി ടാങ്കുകളും. താരതമ്യേന ചെറുതും വളരെ വേഗം ചലിക്കാൻ സാധിക്കുന്നവയുമായിരുന്നു കാവലറി ടാങ്കുകൾ. നിരീക്ഷണം, മിന്നലാക്രമണം, രക്ഷാപ്രവർത്തനം എന്നിവയ്ക്കാണ് ഈ ടാങ്കുകൾ പ്രധാനമായും ഉപയോഗിച്ചിരുന്നത്. കാലാളുകൾ അഥവാ ഇൻഫൻട്രിയുടെ മുന്നേറ്റം സാധ്യമാക്കുക എന്നതായിരുന്നു ഇൻഫൻട്രി ടാങ്കുകളുടെ ചുമതല. കട്ടികൂടിയ കവചമേന്തിയതും വലിപ്പമേറിയതുമായതിനാൽ തന്നെ വേഗത കുറഞ്ഞവയുമായിരുന്നു ഇൻഫൻട്രി ടാങ്കുകൾ. ഇവയുടെ മറപിടിച്ചായിരുന്നു ഇൻഫൻട്രി മുന്നേറ്റം സാധ്യമാക്കിയിരുന്നത്. യുദ്ധത്തിൽ ടാങ്കുകളുടെ നിർണായകമായ പ്രാധാന്യം ലോകം തിരിച്ചറിഞ്ഞത് രണ്ടാം ലോകമഹായുദ്ധ കാലത്തായിരുന്നു. ടാങ്കുകൾ ഉപയോഗിച്ച് നടത്തിയ തന്ത്രപരമായ ആക്രമണത്തിലൂടെ ജർമ്മനി ഫ്രഞ്ച് സേനയെ അനായാസം കീഴ്പ്പെടുത്തി. യുദ്ധത്തിൻ്റെ ആരംഭത്തിൽ യൂറോപ്പിലെ ഏറ്റവും ശക്തമായ സേനയായിരുന്നു ഫ്രാൻസിൻ്റേത്. ജർമ്മനിയുടേതിനേക്കാൾ മികച്ച ടാങ്കുകളും ഫ്രാൻസിനുണ്ടായിരുന്നു. എന്നാൽ മികച്ച കവചങ്ങളും ആക്രമണശേഷിയും ഉണ്ടായിരുന്ന ഈ ടാങ്കുകളുടെ കുറഞ്ഞ വേഗത്തെ ജർമ്മനി ചൂഷണം ചെയ്യുകയായിരുന്നു. താരതമ്യേന ചെറുതും എന്നാൽ കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നവയുമായ ജർമ്മനിയുടെ പാൻസർ ടാങ്കുകൾ ഫ്രഞ്ച് ടാങ്കുകൾക്ക് പ്രതികരിക്കാൻ പോലും സമയം കൊടുക്കാതെ അവയെ വളയുകയായിരുന്നു. വെറും രണ്ടാഴ്ച കൊണ്ടായിരുന്നു ഇത്തരത്തിൽ ജർമ്മനി ഫ്രാൻസിനെ കീഴടക്കിയത്. ബ്ലിറ്റ്സ്ക്രീഗ് അഥവാ മിന്നൽ യുദ്ധം എന്ന ഈ തന്ത്രം തന്നെയാണ് ജർമ്മനി സോവിയറ്റ് യൂണിയനിലും അവലംബിച്ചത്. സോവിയറ്റ് സേനയുടെ പുതിയ T-34 ടാങ്കുകൾക്ക് ജർമ്മൻ മുന്നേറ്റം തടയാനായെങ്കിലും പുതിയതും പഴയതുമായ 20,000 ടാങ്കുകൾ അവർക്ക് നഷ്ടമായി. ജർമ്മനിക്കാകട്ടെ ഏകദേശം 3,000 ടാങ്കുകളും നഷ്ടപ്പെട്ടു. ഇതിനു പുറമെയായിരുന്നു ഇരുഭാഗത്തുമുണ്ടായിരുന്ന കനത്ത ആൾനാശം. കൂടുതൽ മെച്ചപ്പെട്ട ടൈഗർ ടാങ്കുകളുമായി സോവിയറ്റ് പട്ടണമായ കുർക്സ് പിടിച്ചടക്കാൻ 1943 ജർമ്മനി വീണ്ടും പദ്ധതിയിട്ടു. വലിപ്പത്തിലും പ്രഹരശേഷിയിലും സുരക്ഷിതത്വത്തിലും പാൻസറുകളെക്കാൾ വളരെ മികച്ചവയായിരുന്നു ടൈഗർ ടാങ്കുകൾ. 200 ടൈഗർ ടാങ്കുകൾ ഉൾപ്പെടെ 3,000 ടാങ്കുകളുടെ വലിയൊരു പടയുമായാണ് ജർമ്മനി
കുർസ്കിലേക്ക് തിരിച്ചത്. എന്നാൽ ഈ ഓപ്പറേഷന്റെ വിവരം സോവിയറ്റ് സേന പിടിച്ചെടുക്കുകയായിരുന്നു. ജർമ്മൻ ടാങ്ക് പടയെ 7000 T-34 ടാങ്കുകളുമായാണ് സോവിയറ്റ് സേന എതിരേറ്റത്. 2000 സോവിയറ്റ് ടാങ്കുകൾ നശിപ്പിക്കാൻ ജർമ്മൻ സേനയ്ക്ക് സാധിച്ചെങ്കിലും അവരുടെ 1000 ടാങ്കുകൾ നഷ്ടപ്പെട്ടു. മാത്രമല്ല ജർമ്മനിക്ക് 1.5 ലക്ഷം സൈനികർ നഷ്ടമാവുകയും ചെയ്തു. പിൻവാങ്ങുകയല്ലാതെ ജർമ്മൻ സേനയ്ക്ക് മുമ്പിൽ മറ്റു മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതേസമയം ഫ്രാൻസിൽ നിന്ന് പിന്മാറിയ ഫ്രഞ്ച് സേനയ്ക്ക് അമേരിക്ക ആയുധങ്ങളും പടക്കോപ്പുകളും പരിശീലനവും നൽകി, ഒപ്പം അമേരിക്കയുടെ ഷെർമൻ ടാങ്കുകളും. കാർ കമ്പനിയായ ഫോർഡ് ആയിരുന്നു ഷെർമൻ ടാങ്കുകളുടെ നിർമ്മാതാക്കൾ. ഒരു കാർ ഓടിക്കുന്ന ലാഘവത്തോടെ ഏതൊരു സൈനികനും ഈ ടാങ്ക് ഓടിക്കാൻ സാധിക്കണം എന്നതായിരുന്നു ഉദ്ദേശം. 2nd World War സഖ്യസേനയ്ക്കായി അമേരിക്ക 50,000 ഷെർമൻ ടാങ്കുകളാണ് നിർമ്മിച്ചത്. സോവിയറ്റ് യൂണിയൻ നിർമ്മിച്ചതാകട്ടെ 65,000 T-34 ടാങ്കുകളും. 2nd World War അവസാനം അമേരിക്ക തങ്ങളുടെ ആണവശേഷി ലോകത്തിന് വ്യക്തമാക്കിയതോടെ ടാങ്കുകളുടെ കാലം കഴിഞ്ഞു എന്നാണ് മിക്ക രാജ്യങ്ങളും കണക്കുകൂട്ടിയത്. അപ്പോഴേക്കും അമേരിക്കയും സോവിയറ്റ് യൂണിയനുമായുള്ള ശീതയുദ്ധത്തിന് തുടക്കം കുറിച്ചിരുന്നു. ആണവ ബോംബ് തങ്ങളുടെ പക്കൽ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നതിനാൽ ഏതൊരു യുദ്ധത്തിലും അന്തിമ വിജയം തങ്ങൾക്കായിരിക്കുമെന്ന് അമേരിക്ക ഉറപ്പിച്ചു. അതിനാൽ വർഷങ്ങളോളം പുതിയ ടാങ്കുകളുടെ വികസനത്തിൽ അവർ ശ്രദ്ധ ചെലുത്തിയതേയില്ല. എന്നാൽ സോവിയറ്റ് യൂണിയൻ അപ്പോഴും പുത്തൻ ടാങ്കുകൾ നിർമ്മിച്ചുകൊണ്ടേയിരുന്നു. ഇത് അമേരിക്കയെ തെല്ലൊന്നുമല്ല അമ്പരിപ്പിച്ചത്. ഏത് ടാങ്കിനെയും തകർക്കാൻ ശേഷിയുള്ള പരമമായ ആയുധം തങ്ങളുടെ കയ്യിലുള്ളപ്പോൾ സോവിയറ്റ് യൂണിയൻ കൂടുതൽ ടാങ്കുകൾ നിർമ്മിക്കുന്നതിൻ്റെ പിന്നിലെ യുക്തി അമേരിക്കയ്ക്ക് അതീതമായിരുന്നു. 1949 സോവിയറ്റ് യൂണിയനും ആണവശക്തിയായതോടെ മാത്രമാണ് അമേരിക്കയ്ക്ക് ഇതിന് കാരണം മനസ്സിലായത്. ഒരു ആണവ രാജ്യം ആണവശേഷിയുള്ള എതിർ രാജ്യത്തിന് മേൽ അണ്വായുധം പ്രയോഗിച്ചാൽ തിരിച്ചും അണ്വായുധ പ്രയോഗമുണ്ടാകുമെന്നും അതിലൂടെ ഇരു രാജ്യങ്ങൾക്കും നാശം സുനിശ്ചിതമാണെന്നും ഉറപ്പായിരുന്നു. ഇരുഭാഗത്തെയും യുദ്ധകൊറിയന്മാർക്ക് പോലും ആണവ യുദ്ധത്തിന് തെല്ലും താല്പര്യമുണ്ടായിരുന്നില്ല. അതിനാൽ ടാങ്ക് ഉൾപ്പെടെയുള്ള പരമ്പരാഗത ആയുധങ്ങളുടെ പ്രസക്തി തെല്ലും നഷ്ടമായിട്ടില്ല എന്ന് വ്യക്തമായിരുന്നു. ഉത്തരകൊറിയയുടെ 225 റഷ്യൻ നിർമ്മിത T-34 ടാങ്കുകളാണ് 1950 ദക്ഷിണ കൊറിയയിലേക്ക് അതിക്രമിച്ചു കയറിയത്. ഇവയെല്ലാം 2nd World സോവിയറ്റ് യൂണിയൻ ഉപയോഗിച്ച ടാങ്കുകൾ തന്നെയായിരുന്നു. യുദ്ധാനന്തരം ഈ ടാങ്കുകൾ അവർ തങ്ങളുടെ സുഹൃത്ത് രാഷ്ട്രങ്ങളായ ചൈനയ്ക്കും ഉത്തരകൊറിയയ്ക്കും നൽകുകയായിരുന്നു. ഈ ടാങ്കുകളുടെ സഹായത്തോടെ വെറും മണിക്കൂറുകൾ കൊണ്ടാണ് ഉത്തരകൊറിയ ദക്ഷിണ കൊറിയയുടെ പ്രതിരോധത്തെ തകർത്തത്. തുടർന്ന് അമേരിക്കൻ നേതൃത്വത്തിലുള്ള യു എൻ സേന ദക്ഷിണ കൊറിയയുടെ സഹായത്തിനെത്തുകയായിരുന്നു. തങ്ങളുടെ ഷെർമൻ ടാങ്കുകൾ സോവിയറ്റ് ടാങ്കുകളെ അപേക്ഷിച്ച് എത്രത്തോളം കാലഹരണപ്പെട്ടതായിരുന്നു എന്ന് അപ്പോൾ മാത്രമാണ് അമേരിക്കയ്ക്ക് ബോധ്യമായത്. പുതിയ പാറ്റേൺ ടാങ്കുകളുടെ നിർമ്മാണത്തിലൂടെയാണ് അമേരിക്ക ഈ പോരായ്മ പരിഹരിച്ചത്. അമേരിക്കയുടെ വിഖ്യാതനായിരുന്ന ടാങ്ക് ജനറൽ ജോർജ് പാറ്റന്റെ പേരായിരുന്നു ഇതിന് നൽകിയത്. കൊറിയൻ യുദ്ധത്തിന്റെ അവസാനത്തോടെയായിരുന്നു പാറ്റേൺ ടാങ്കുകളുടെ രംഗപ്രവേശം. ഉത്തരകൊറിയയുടെ കൈവശമുണ്ടായിരുന്ന T-34 മികച്ചവയായിരുന്നു ആദ്യകാല പാറ്റേൺ ടാങ്കുകളെങ്കിലും സോവിയറ്റ് യൂണിയൻ അപ്പോൾ ഉപയോഗിച്ചിരുന്ന T-54 കിടപിടിക്കാൻ ഇവയ്ക്കാകുമായിരുന്നില്ല. ധൃതി പിടിച്ചായിരുന്നു ആദ്യകാല പാറ്റേൺ ടാങ്കുകളുടെ വികസനം എന്നതായിരുന്നു ഇതിന് പ്രധാന കാരണം. കൊറിയൻ യുദ്ധത്തിന് ശേഷം അമേരിക്ക ഇവയെ പലകുറി പരിഷ്കരിക്കുകയും കൂടുതൽ മെച്ചപ്പെട്ട വകഭേദങ്ങൾ നിർമ്മിക്കുകയും ചെയ്തിരുന്നു. അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ശീതയുദ്ധം കനത്തതോടെ ഇരു രാജ്യങ്ങളും മറ്റു രാജ്യങ്ങളെ തങ്ങളുടെ ചേരിയിലേക്ക് ചേർക്കാൻ ശ്രമം ആരംഭിച്ചു. പടിഞ്ഞാറൻ രാജ്യങ്ങൾ അമേരിക്കയുടെ നേതൃത്വത്തിൽ നാറ്റോ രൂപീകരിച്ചപ്പോൾ അതിനു ബദലായി സോവിയറ്റ് യൂണിയൻ വാഴ്സോ പാക്ട് കൊണ്ടുവന്നു. ഇരു കൂട്ടരും തങ്ങളുടെ ചേരിയിലുള്ള രാജ്യങ്ങൾക്ക് ടാങ്കുകൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക ആയുധങ്ങൾ നൽകിപ്പോരുകയും ചെയ്തു. തങ്ങളുടെ അത്യാധുനികമായ T-54 ടാങ്കുകളായിരുന്നു സോവിയറ്റ് യൂണിയൻ സഖ്യരാജ്യങ്ങൾക്കായി നൽകിയിരുന്നത്. ഇവയുടെ 100 കാനോണുകൾ നാറ്റോ ടാങ്കുകളുടേതിനേക്കാൾ വളരെ മികച്ചവയായിരുന്നു. മാത്രമല്ല T-54 താരതമ്യേന ചെറുതായിരുന്നതിനാൽ ഇവയെ ലക്ഷ്യം വയ്ക്കുക അത്ര എളുപ്പമായിരുന്നില്ല. T-54 പരിഷ്കരിച്ച പതിപ്പായ T-55 ആ വർഷം തന്നെ സോവിയറ്റ് യൂണിയൻ രംഗത്തിറക്കി. ആണവ സ്ഫോടനം മൂലമുള്ള റേഡിയേഷൻ പ്രതിരോധിക്കാൻ വരെ ശേഷിയുള്ളവയായിരുന്നു ഇവ. T-54, T-55 ടാങ്കുകൾ സോവിയറ്റ് യൂണിയനും സഖ്യകക്ഷികൾക്കും നൽകിയ പ്രഹരശേഷി വളരെ മികച്ചതായിരുന്നു. എന്നാൽ പിന്നീട് ജനങ്ങളുടെ ആഭ്യന്തര പ്രക്ഷോഭങ്ങൾ അടിച്ചമർത്താൻ വരെ
ഈ ടാങ്കുകൾ ഉപയോഗിക്കാൻ ആരംഭിച്ചു. 1956 200,000 ഹംഗേറിയൻ ജനങ്ങളാണ് സോവിയറ്റ് കൂട്ടായ്മയ്ക്കെതിരെ പ്രക്ഷോഭം ആരംഭിച്ചത്. ഇതടിച്ചമർത്താനായി സോവിയറ്റ് സേന ടാങ്കുകൾ ഹംഗറിയിൽ നിരത്തിലിറക്കി. എന്നാൽ സോവിയറ്റ് സഖ്യകക്ഷികളായിരുന്ന ഹംഗേറിയൻ ആർമി സ്വന്തം ജനതയ്ക്കെതിരെ രംഗത്തിറങ്ങാൻ വിസമ്മതിക്കുക മാത്രമല്ല, അവർ ജനങ്ങൾക്കൊപ്പം സോവിയറ്റ് സേനയ്ക്കെതിരെ അണിനിരക്കുകയും ചെയ്തു. ഇതോടെ സോവിയറ്റ് യൂണിയന് ഹംഗറിയിൽ നിന്ന് പിന്മാറുകയല്ലാതെ മറ്റു മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല. ശീതയുദ്ധത്തിന്റെ ഫലമായുണ്ടായ ടാങ്ക് വിന്യാസത്തിന്റെ വലിയൊരു ഉദാഹരണമായിരുന്നു ജർമ്മനിയിലെ ബെർലിനിൽ കണ്ടത്. 2nd World War ശേഷം ജർമ്മനിയും ബെർലിനും അമേരിക്കൻ നേതൃത്വത്തിലുള്ള സഖ്യകക്ഷികളും സോവിയറ്റ് യൂണിയനും പങ്കിട്ടെടുക്കുകയായിരുന്നു. വെസ്റ്റ് ബെർലിനും വെസ്റ്റ് ജർമ്മനിയും നാറ്റോയുടെ ഭാഗമായിരുന്നപ്പോൾ ഈസ്റ്റ് ബെർലിനും ഈസ്റ്റ് ജർമ്മനിയും സോവിയറ്റ് യൂണിയനൊപ്പമായിരുന്നു. വെസ്റ്റ് ബെർലിൻ വെസ്റ്റ് ജർമ്മനിയിൽ നിന്ന് ഒറ്റപ്പെട്ടതായിരുന്നു എന്നതിനാൽ തന്നെ സോവിയറ്റ് യൂണിയന്റെ പിന്തുണയോടെ ഈസ്റ്റ് ജർമ്മനി ഏത് നിമിഷവും വെസ്റ്റ് ബെർലിൻ ആക്രമിച്ചേക്കാമെന്ന് നാറ്റോ ഭയപ്പെട്ടു. ഇതിനെതിരെ ബെർലിൻ ബ്രിഗേഡ് എന്ന പേരിൽ ആധുനീകരിച്ച പാറ്റൺ ടാങ്കുകളെ അമേരിക്ക തയ്യാറാക്കി വെസ്റ്റ് ജർമ്മനിയുടെ സഹായത്തിനായി അയച്ചു. എന്നാൽ ജർമ്മൻ സേന പാറ്റൺ ടാങ്കിന്റെ പ്രവർത്തനത്തിൽ തെല്ലും സന്തുഷ്ടരായിരുന്നില്ല. തുടർന്ന് അവർ 2nd World War ഏറ്റവും മികച്ച ടാങ്കായിരുന്ന ടൈഗർ എന്ന മോഡലിനെ ആധുനീകരിച്ച് ലെപ്പേർഡ് എന്ന പുതിയ മോഡൽ നിർമ്മിച്ചു. ജർമ്മൻ എഞ്ചിനീയറിംഗിന്റെ മികവ് വ്യക്തമാക്കുന്നവയായിരുന്നു ഈ ടാങ്കുകൾ. ടാങ്കിന്റെ ടെററ്റിന് ഉണ്ടായിരുന്ന ജൈറോസ്കോപ്പിക് സ്റ്റെബിലിറ്റിക്ക് പുറമേ ആധുനിക ഇലക്ട്രോണിക് സംവിധാനങ്ങളും നൈറ്റ് വിഷനും എല്ലാം ഈ ഹൈടെക് ടാങ്കിൽ ഉണ്ടായിരുന്നു. മാത്രമല്ല ഏത് തരത്തിലുമുള്ള ഇന്ധനം ഉപയോഗിക്കാമെന്നതും ഇവയുടെ പ്രത്യേകതയായിരുന്നു. സോവിയറ്റ് യൂണിയന്റെ ഏതൊരു ടാങ്കിനേക്കാളും മുൻതൂക്കമുള്ളവയായിരുന്നു ലെപ്പേർഡ് ടാങ്കുകൾ. ഇത് മനസ്സിലാക്കിയ സോവിയറ്റ് സേന T-55 മികച്ച ടാങ്കുകൾക്കായി അന്നേ ആവശ്യം ഉന്നയിച്ചിരുന്നു. എന്നാൽ യോം കിപ്പൂർ യുദ്ധത്തിൽ T-55 ടാങ്കുകളുടെ പോരായ്മ പകൽ പോലെ സ്പഷ്ടമായി. വേഴ്സായ് പാക്റ്റിലെ അംഗമായിരുന്ന ഈജിപ്തിനും സിറിയയ്ക്കും സോവിയറ്റ് യൂണിയൻ തങ്ങളുടെ T-55 ടാങ്കുകൾ നൽകിയിരുന്നു. മികച്ച പരിശീലനം സിദ്ധിച്ച ഇസ്രയേൽ സേന അക്കാലത്ത് ഉപയോഗിച്ചിരുന്നത് കാലഹരണപ്പെട്ട സെഞ്ചുറിയൻ ടാങ്കുകളായിരുന്നു. ഇസ്രയേലി എഞ്ചിനീയർമാർ ഈ ടാങ്കുകളിൽ മെച്ചപ്പെട്ട കവചങ്ങളും കാനണും ശക്തിയേറിയ ഡീസൽ എഞ്ചിനുകളും ഉൾപ്പെടുത്തി നവീകരിച്ചിരുന്നു. 1973 ഗോലാൻ കുന്നുകൾ കടന്ന് ഇസ്രയേലിലേക്ക് കടക്കാനായിരുന്നു സിറിയൻ ടാങ്ക് പടയുടെ പദ്ധതി. സിറിയൻ സേനയുടെ ആധുനികമായ സോവിയറ്റ് ടാങ്കുകൾക്ക് ഇസ്രയേലി സേനയുടെ പഴയ ടാങ്കുകളെ അനായാസം തകർക്കാനാകുമെന്നതായിരുന്നു കണക്കുകൂട്ടൽ. എന്നാൽ ഗോലാൻ കുന്നുകൾക്ക് മുകളിൽ സ്ഥാനമുറപ്പിച്ചിരുന്ന ഇസ്രയേലി ടാങ്കുകൾക്ക് സിറിയൻ ടാങ്കുകളെ അനായാസം ലക്ഷ്യം വയ്ക്കാനായി. ഒരവസരത്തിൽ 100+ വരുന്ന സിറിയൻ ടാങ്കുകളെ വെറും 10 ഇസ്രയേലി ടാങ്കുകളായിരുന്നു വിജയകരമായി നേരിട്ടത്. ഇതിനു പ്രധാന കാരണമാകട്ടെ, സോവിയറ്റ് നിർമ്മിത ടാങ്കുകൾക്ക് 9 മാത്രമായിരുന്നു ഗൺ ഉയർത്താൻ സാധിച്ചിരുന്നത് എന്നുമായിരുന്നു. എന്നാൽ ഇസ്രയേലിൻ്റെ സെഞ്ചുറിയൻ ടാങ്കുകൾക്ക് 17 വരെ ഗൺ താഴ്ത്താൻ സാധിക്കുമായിരുന്നു. എന്തായാലും ഈ സംഭവത്തോടെ സോവിയറ്റ് സേന തങ്ങളുടെ ടാങ്കുകൾ അപ്ഗ്രേഡ് ചെയ്യാൻ തീരുമാനിച്ചു. തുടർന്നാണ് T-70 ടാങ്കുകളുടെ പിറവിയായത്. 1991 യൂറോപ്പിനെ കിഴക്കും പടിഞ്ഞാറുമായി തിരിച്ചിരുന്ന ബെർലിൻ മതിൽ വീണു. അതോടെ ശീതയുദ്ധത്തിന് അവസാനവുമായി. പുതിയൊരു ലോകക്രമത്തിനാണ് ഇത് വഴിവെച്ചത്. യുദ്ധത്തിന്റെ പ്രതിരൂപമായി ലോകം കണക്കാക്കിയിരുന്ന ടാങ്കുകളുടെ എണ്ണം വെട്ടിക്കുറയ്ക്കാൻ വൻ ശക്തികൾ തയ്യാറായി. 33,000 ടാങ്കുകളും കവചിത വാഹനങ്ങളും 10 യൂറോപ്യൻ ഭൂഖണ്ഡത്തിൽ നിന്നും ഒഴിവാക്കാനോ നശിപ്പിക്കാനോ തീരുമാനമായി. അതോടെ ടാങ്കുകളുടെ അന്ത്യമായെന്ന് ലോകം പിന്നെയും കരുതി. എന്നാൽ 90s വൻശക്തികൾ ടാങ്കുകൾ ഒഴിവാക്കാൻ തുടങ്ങിയപ്പോൾ ഏഷ്യയിലും മിഡിൽ ഈസ്റ്റിലുമുള്ള വിവിധ രാജ്യങ്ങൾ ഇവയെ വാങ്ങിക്കൂട്ടുകയാണ് ചെയ്തത്. ശീതയുദ്ധകാലത്ത് USSR ധാരാളം ടാങ്കുകൾ ആഫ്രിക്കയിലും മിഡിൽ ഈസ്റ്റിലും ഏഷ്യയിലും വിൽപ്പന നടത്തിയിട്ടുണ്ടായിരുന്നു. റഷ്യയിൽ നിന്ന് ടാങ്കുകൾ വാങ്ങിക്കൂട്ടിയ ഇറാഖ് ആർമിക്ക് അന്ന് ലോകത്തിലെ 4th വലിയ സേനയായിരുന്നു. അക്കൂട്ടത്തിൽ 1000 T-72 ടാങ്കുകളും ഉണ്ടായിരുന്നു. ഈ വമ്പൻ സേന ഉപയോഗിച്ചായിരുന്നു ഇറാഖ് 1990 കുവൈറ്റിൽ അധിനിവേശം നടത്തിയത്. തുടർന്ന് ഇറാഖുമായി അമേരിക്കൻ നേതൃത്വത്തിലുള്ള സഖ്യസേന ഗൾഫ് യുദ്ധത്തിൽ ഏർപ്പെട്ടു. 1970 നിർമ്മിച്ച അമേരിക്കയുടെ ഏറ്റവും ആധുനിക ടാങ്കായ അബ്രാം M1 ആയിരുന്നു ഗൾഫ് യുദ്ധത്തിനായി അമേരിക്ക രംഗത്തിറക്കിയത്. ജർമ്മനിയുമായി സഹകരിച്ച് ടാങ്ക് നിർമ്മിക്കാനുള്ള ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് അമേരിക്ക സ്വന്തമായി നിർമ്മിച്ചവയായിരുന്നു ഇവ.
ആധുനികമായ ചോബ മാർമറായിരുന്നു ഇതിൻ്റെ പ്രത്യേകത. സെറാമിക് ടൈലുകളെ ഒരു ലോഹച്ചട്ടക്കൂട്ടിൽ പൊതിഞ്ഞ് ഉൾക്കൊള്ളിച്ചാണ് ചോബം മാർമർ നിർമ്മിക്കുന്നത്. ഇതിന് പിന്നിലായി റബ്ബർ, സ്റ്റീൽ തുടങ്ങി നിരവധി പാളികൾ അടുക്കിയിട്ടുമുണ്ട്. ടാങ്കിൽ പതിച്ച് പൊട്ടിത്തെറിക്കുന്ന ഷെല്ലുകൾ മൂലമുണ്ടാകുന്ന ചൂടിനെ പ്രതിരോധിക്കാൻ സെറാമിക്സിന് സാധിക്കും. മാത്രമല്ല, ഷെല്ലുകളുടെ ശക്തിയെ വശങ്ങളിലേക്ക് പകർന്ന് അതിനെ ചിതറിച്ച് നിർവീര്യമാക്കുകയും ചെയ്യും. മാത്രമല്ല, ഗൈറോസ്കോപ്പിക് സ്റ്റെബിലിറ്റിയും നൈറ്റ് വിഷനും ആദ്യകാല GPS സംവിധാനങ്ങളും ഇവയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഇറാഖിൻ്റെ T-72 ടാങ്കുകളെ അപേക്ഷിച്ച് സാങ്കേതികമായി വളരെ മുന്നാക്കം നിൽക്കുന്നവയായിരുന്നു അബ്രാം ടാങ്കുകൾ. എന്നാൽ US സൈനികർക്ക് തികച്ചും അപരിചിതമായിരുന്നു ഗൾഫിലെ ഉയർന്ന ചൂടും മണൽക്കാറ്റുകളും. ഇറാഖ് കുവൈറ്റ് അതിർത്തിയിൽ റെവല്യൂഷണറി ഗാർഡുകളുടെ സപ്ലൈ വിച്ഛേദിപ്പിക്കുക എന്നതായിരുന്നു അബ്രാം ടാങ്കുകളുടെ ദൗത്യം. ഇതിനിടയിലുണ്ടായ ഒരു മണൽക്കാറ്റിൽ ടാങ്കുകൾ ഉൾപ്പെടെ എല്ലാ US വാഹനങ്ങളും നിശ്ചലമായി. ഒരു മണിക്കൂറിന് ശേഷം മാത്രമാണ് പൊടിപടലങ്ങൾ ഒതുങ്ങിയത്. തങ്ങളുടെ ഇൻഫ്രാറെഡ് നിരീക്ഷണ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ചുറ്റിനും നിരീക്ഷിച്ച അമേരിക്കൻ ടാങ്കുകൾ വിചിത്രമായ ഒരു കാഴ്ചയാണ് കണ്ടത്. മണലിൽ തീർത്ത കുഴിയിൽ ഗണ്ണുകൾ മാത്രം പുറത്താക്കി ഇറാഖി T-72 ടാങ്കുകൾ തങ്ങൾക്ക് ചുറ്റും അതിനകം നിലയുറപ്പിച്ചിരിക്കുന്നു. അപകടം തിരിച്ചറിഞ്ഞ അബ്രാം ടാങ്കുകൾക്ക് ഇവയെ വളരെ വേഗം ലക്ഷ്യം വയ്ക്കാനായി. ആധുനിക നിരീക്ഷണ സംവിധാനങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ അന്ന് അമേരിക്കൻ സേനയ്ക്ക് കനത്ത നാശനഷ്ടങ്ങൾ നേരിടേണ്ടി വന്നേനെ. സോവിയറ്റ് യൂണിയന്റെ പതനത്തിനു ശേഷം മുൻ സോവിയറ്റ് പ്രദേശമായ ചെച്നിയ റഷ്യയിൽ നിന്നും സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചപ്പോഴും വൻ ടാങ്ക് വിന്യാസമാണ് നടന്നത്. താരതമ്യേന ദുർബലമായ ചെച്നിയൻ സേനയെ അതിവേഗം അടിയറവ് പറയിക്കാമെന്നായിരുന്നു റഷ്യയുടെ കണക്കുകൂട്ടൽ. എന്നാൽ ചരിത്രത്തിൽ ആദ്യമായി നടന്ന അർബൻ ടാങ്ക് യുദ്ധത്തിനാണ് അന്ന് ലോകം സാക്ഷ്യം വഹിച്ചത്. റഷ്യൻ ടാങ്കുകളോട് നേരിട്ടെതിർക്കാൻ തങ്ങൾക്കാവില്ലെന്ന് ചെച്നിയൻ സേനയ്ക്ക് അറിയാമായിരുന്നു. അവരിൽ മിക്ക പേരും നേരത്തെ സോവിയറ്റ് സേനയുടെ ഭാഗമായി സേവനമനുഷ്ഠിച്ചിട്ടുള്ളവരുമായിരുന്നു. റഷ്യൻ ടാങ്കുകൾ തറക്കാനായി അവർ ഒരു തന്ത്രം മെനഞ്ഞു. ഇരുഭാഗത്തും കെട്ടിടങ്ങൾ നിറഞ്ഞ തെരുവിലൂടെ റഷ്യയുടെ ടാങ്കുകളുടെ കോൺവോയ് കടന്നു വന്നപ്പോൾ റോഡിന്റെ അറ്റം ചെച്നിയക്കാർ നേരത്തെ തന്നെ ബ്ലോക്ക് ചെയ്തിരുന്നു. മുന്നേറാനാകാതെ ടാങ്കുകൾ നിന്നപ്പോൾ കെട്ടിടത്തിൽ ഒളിച്ചിരുന്ന ചെച്നിയക്കാർ റോക്കറ്റ് ലോഞ്ചറുകളും സ്ഫോടന വസ്തുക്കളും ഉപയോഗിച്ച് ഏറ്റവും മുൻപിലും പിന്നിലുമുള്ള ടാങ്കുകളെ ആദ്യം തന്നെ തകർത്തു. തുടർന്ന് നടുക്ക് കുടുങ്ങിക്കിടന്ന മറ്റു ടാങ്കുകളെ അവർ ഒന്നൊന്നായി തകർത്തു. 4 ദിവസത്തോളം നീണ്ട യുദ്ധത്തിൽ റഷ്യയുടെ 200 കവചിത വാഹനങ്ങളും 2000 സൈനികരുമാണ് കൊല്ലപ്പെട്ടത്. ഈ സംഭവം കൂടിയായപ്പോൾ ആധുനിക കാലത്തിൽ ടാങ്കുകളുടെ പ്രസക്തിയെ ലോകമെമ്പാടുമുള്ള സേനകൾ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. ആധുനിക അർബൻ യുദ്ധങ്ങളിൽ ടാങ്കുകൾക്ക് പ്രസക്തിയുണ്ടോ? ഇല്ല എന്ന് തന്നെയായിരുന്നു മിക്ക രാജ്യങ്ങളുടെയും കണ്ടെത്തൽ. തുടർന്ന് വൻ തുക മുടക്കി പുതിയ ടാങ്കുകൾ നിർമ്മിക്കുന്നതിനേക്കാൾ പഴയവ പുതുക്കാനാണ് മിക്കവരും തുനിഞ്ഞത്. ടാങ്കുകളിൽ നിന്നുള്ള വിസിബിലിറ്റി, സുരക്ഷ എന്നീ പ്രത്യേകതകൾ മെച്ചപ്പെടുത്തി ടാങ്കിന്റെ പ്രതികരണശേഷി വർദ്ധിപ്പിച്ച് അവയെ അർബൻ ഓപ്പറേഷനുകൾക്ക് സജ്ജമാക്കാനായിരുന്നു അമേരിക്കയുടെ ശ്രമം. ടസ്ക് എന്ന സംവിധാനമാണ് ഇതിനായി അമേരിക്ക കൊണ്ടുവന്നത്. അനായാസം മാറ്റിവെക്കാമെന്ന പ്രത്യേക ബോക്സുകളാണ് ടസ്കിന്റെ സവിശേഷത. ശത്രുവിന്റെ തൊട്ടടുത്ത് നിന്നുള്ള ആക്രമണങ്ങളിൽ നിന്നും ടാങ്കിന്റെ പ്രധാന കവചത്തെ ഈ ബോക്സുകൾ സംരക്ഷിക്കുന്നു. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി മുൻകാലങ്ങളിലെ പാഠങ്ങൾ ഉൾക്കൊണ്ട് റഷ്യ ഒരു അത്യാധുനിക ടാങ്ക് നിർമ്മിക്കുകയായിരുന്നു. T-14 എന്ന ഈ ടാങ്ക് മുൻകാല T-സീരീസ് ടാങ്കുകളേക്കാൾ വലിപ്പമുള്ളവയാണ്. പൂർണ്ണമായും കമ്പ്യൂട്ടർ നിയന്ത്രണത്തിലുള്ള ടറട്ട് ലോകത്തിൽ ആദ്യമായി കൊണ്ടുവന്നത് ഈ ടാങ്കിലാണ്. പ്രത്യേകം നിർമ്മിച്ച ക്യാബിനിലിരുന്ന് കമ്പ്യൂട്ടർ മുഖാന്തരമാണ് ടറട്ടും ഗണ്ണും ടാങ്കിനെ തന്നെയും നിയന്ത്രിക്കുന്നത്. ടാങ്കുകളുടെ നിർമ്മാണത്തിന് കാരണമായ യൂറോപ്പിലെ വൻ യുദ്ധങ്ങൾക്ക് ഇന്ന് അറുതിയായി. എന്നാൽ തെക്കേ ഏഷ്യയിലും മധ്യേഷ്യയിലും മാത്രമാണ് ഇന്നും സംഘർഷം നിലനിൽക്കുന്നത്. ഇന്ത്യയുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല. കയ്യേറ്റ മനോഭാവമുള്ള അയൽ രാജ്യങ്ങളെ പ്രതിരോധിക്കാനായി ഇന്ത്യൻ സേനയ്ക്ക് ടാങ്ക് ഉൾപ്പെടെ മികച്ച ആയുധങ്ങൾ കൂടിയേ തീരും. നിലവിൽ ഇന്ത്യൻ ആർമിക്ക് റഷ്യൻ നിർമ്മിത T-90 ടാങ്കുകളും കാലഹരണപ്പെട്ട T-72 ടാങ്കുകളും ആഭ്യന്തരമായി നിർമ്മിച്ച അർജുൻ ടാങ്കുകളുമാണുള്ളത്. ഭാവിയിൽ കരസേനയ്ക്ക് 3500 പരം പുതിയ ടാങ്കുകളുടെ ആവശ്യമുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. പ്രത്യേകിച്ച് വടക്ക് കിഴക്കൻ അതിർത്തിയിലെ പുതിയ സാഹചര്യത്തിൽ ചൈനീസ് സേന ടിബറ്റിൽ വിന്യസിച്ചിരിക്കുന്ന Type 15 എന്ന ഭാരം കുറഞ്ഞ ടാങ്കുകളെ പ്രതിരോധിക്കാൻ ഭാരതത്തിന് ലൈറ്റ് വെയ്റ്റ് ടാങ്കുകൾ ആവശ്യമായുണ്ട്. മികച്ചവയെങ്കിലും ഇന്ത്യയുടെ T-90 ടാങ്കുകൾ ഉയർന്ന ഹിമാലയ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കാൻ ഉചിതമല്ല.
ഇതിനായി റഷ്യയുടെ പുതിയ ലൈറ്റ് വെയ്റ്റ് ടാങ്കുകൾ ഇന്ത്യ വാങ്ങുമെന്നാണ് കരുതപ്പെടുന്നത്. ഇവ ചൈനയുടെ ടൈപ്പ് 15 ടാങ്കിനെതിരെ വളരെ ഫലപ്രദവുമാണ്. ലോകം ടാങ്കുകൾക്ക് ചരമഗീതം കുറിക്കാൻ ആരംഭിച്ചിട്ട് കാലം കുറേയായി. എന്നാൽ അതിർത്തി തർക്കങ്ങൾ ഉള്ളിടത്തോളം കാലം ടാങ്കുകളും ഉണ്ടാകും. ഇതാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്.